നമസ്കാരം. ഇടതു സർക്കാരിനെ പറ്റി കാര്യമായ കുറ്റമെന്ന് നമുക്ക് പറയാനില്ല. കാരണം ജനോപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ, ക്ഷേമ പെൻഷൻ അടക്കം കുടിശ്ശിക ഉണ്ടെങ്കിലും അതൊക്കെ തീർക്കാൻ സർക്കാർ നോക്കുന്നുണ്ട്. പക്ഷേ വിവാദങ്ങൾ, ഒന്നാം പിണറായി സർക്കാരിനെയും രണ്ടാം പിണറായി സർക്കാരിനെയും വിടാതെ പിന്തുടരുന്ന വിവാദങ്ങൾ, ആ വിവാദത്തിൽ ഏറ്റവും ഒടുവിൽ കിട്ടിയിരിക്കുന്ന ഒരു വാർത്ത നമ്മുടെ നടൻ, മഹാനടൻ മുകേഷിനെ പറ്റിയുള്ളതാണ്. ആദ്യമേ പറയാം, സത്യം ചെരിപ്പിട്ട് വരുമ്പോഴേക്കും കള്ളം ലോകം ചുറ്റി കഴിഞ്ഞിരിക്കുമെന്നാണ് പീഡന പരാതിയിൽ മുൻകൂർ ജാമ്യം കിട്ടിയ മുകേഷ് തനിക്കെതിരായ ആ കേസിനെ കുറിച്ച് പ്രതികരിച്ചത്. അതിനു മുമ്പേ ഇടത് സർക്കാർ ചെരുപ്പൊക്കെ ഇട്ട് നടന്നു തുടങ്ങിയിരിക്കുന്നു. ആരാർക്കൊപ്പം എന്നതല്ല ഇവിടുത്തെ വിഷയം, ഇരകൾക്കൊപ്പം ആരൊക്കെ എന്നതാണ്. അവർ ഇരകളെന്ന് വിളിക്കാൻ പോലും വിഷമമുണ്ട്. ഒരു പറ്റം നടിമാരാണ്. നാമൊക്കെ തിയേറ്ററിൽ പോയിരുന്ന് ടെലിവിഷനിൽ കൂടിയൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന നടന്മാരും നടിമാരും, അവരിൽ കുറച്ചു പേർക്ക് ചെറിയ വിഷമമുണ്ടായി. അവർ പരാതി പറഞ്ഞു. നാടുനീളെ വിളിച്ചു പറഞ്ഞില്ല, സർക്കാർ നിയോഗിച്ച ചലച്ചിത്ര മേഖലയിലെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച ഹേമ കമ്മിറ്റി, ആ ജസ്റ്റിസ് ഹേമയ്ക്ക് മുന്നിൽ അവർ മറുപടി പറഞ്ഞു, അവരുടെ നിലപാടുകൾ പറഞ്ഞു, അഭിപ്രായങ്ങൾ പറഞ്ഞു, സങ്കടങ്ങൾ ജസ്റ്റിസ് ഹേമയ്ക്ക് മുന്നിൽ അവർ കെട്ടിറക്കി വെച്ചു. അതെല്ലാം വള്ളി പുള്ളി തെറ്റാതെ ജസ്റ്റിസ് ഹേമയും കമ്മിറ്റിയിലെ കൂട്ടരും ഒത്തിരുന്ന് കൈകൊണ്ട് എഴുതി റിപ്പോർട്ടാക്കി സർക്കാർ നൽകി. അതൊക്കെ അവർക്ക് അറിയാവുന്നതാണ്. ഇപ്പോഴിതാ ഇരകൾക്കൊപ്പം ആരൊക്കെ നിൽക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ വിഷയം. ADGP ഉണ്ടാക്കിയ ഒരു വിവാദം, അതിൽ നിന്നും ഇതാ മാധ്യമ പേനകൾ ഹേമ റിപ്പോർട്ടിലേക്ക് ഇതാ വീണ്ടും തിരിച്ചു വരികയാണ്. എന്താണ്? മുകേഷിന്റെ മുൻകൂർ ജാമ്യം അനുവദിച്ചപ്പോൾ സർക്കാർ എടുത്തു പറഞ്ഞാൽ അന്വേഷണ സംഘത്തിന് അറ്റോർണി ജനറൽ നൽകിയ ആ നിയമോപദേശം ജാമ്യാപേക്ഷ റദ്ദാക്കിയതിനെതിരെ അപ്പീൽ പോകണം എന്നാണ്. പക്ഷെ അവിടെയും സർക്കാർ ഇതാ വീണ്ടും ഇരകളെ നാണം കെടുത്തിയിരിക്കുകയാണോ എന്നാണ് എനിക്ക് തോന്നുന്നത്. മുകേഷിന്റെ മുൻകൂർ ജാമ്യത്തിൽ അപ്പീൽ പോകണ്ട, നൽകണ്ട എന്നാണ് സർക്കാരിന്റെ തീരുമാനമെന്ന് ഇപ്പോൾ അറിയുന്നു. പാർട്ടി തീരുമാനമാണ് മുകേഷ് രാജിവെക്കേണ്ടത്. അതെ, രണ്ട് കോൺഗ്രസ് എംഎൽഎമാർ സമാനമായ കേസിൽ, പീഡന കേസിൽ അകത്തായതാണ്, ജയിലിൽ കിടന്നതാണ്. അവർ ഇതിലും രാജിവെച്ചിട്ടില്ല. തുടർന്നുള്ള നിയമസഭാ സമ്മേളനങ്ങളിൽ, നിയമസഭക്കുള്ളിലെ സമ്മേളനങ്ങളിൽ വേദികളിലൊക്കെ അവർ ഇതാ സജീവമായി പങ്കെടുക്കുന്നു. അതുകൊണ്ട് തന്നെ മുകേഷ് രാജിവെക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ കൈകൾ കെട്ടിയിട്ടിരിക്കുന്നു. അതിന് തുല്യമാണ് മുകേഷിനെതിരെ അപ്പീൽ പോകണ്ട എന്ന് പറയുന്നത്. കാരണം മുകേഷിനെതിരെ അപ്പീൽ കൊടുത്ത് അങ്ങനെ മുകേഷ് ദ്രോഹിച്ചത് 15 വർഷം മുമ്പല്ലേ? അതുകൊണ്ട് മുകേഷിനെതിരെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് അപ്പീൽ പോകണ്ട എന്ന് തന്നെയാണ് സർക്കാരിന് ലഭിച്ച, വീണ്ടും ലഭിച്ച നിയമോപദേശം. മുകേഷിന്റെ ലൈംഗികശേഷി അടക്കം പരിശോധിക്കാനായിരുന്നു അന്വേഷണ സംഘത്തിന്റെ സ്പെഷ്യൽ SIT തീരുമാനം. അതിന് തങ്ങളുടെ കസ്റ്റഡിയിൽ കിട്ടിയേ പറ്റൂ. അന്വേഷണ സംഘത്തിന്റെ, പ്രത്യേകിച്ച് DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ അടക്കം നിലപാട് ഇത് തന്നെയായിരുന്നു. പക്ഷേ ഒന്നും സംഭവിക്കില്ല, മുകേഷിന് ഒരു ചുക്ക് പോലും ചെയ്യാൻ സംഭവിക്കില്ല എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കണം. കാരണം മഹാനായ മഹാനടനാണ്, MLA ആണ്, CPMന്റെ അത്താണിയാണ്, അന്നംമുട്ടി പോകും. അപ്പീൽ നൽകാനുള്ള ആലോചനകൾ SIT തിടുക്കത്തിൽ നടത്തി വരികയാണ്. കാരണം ഹൈക്കോടതിയിൽ മുഖരക്ഷിക്കേണ്ടതുകൊണ്ട് ആദ്യത്തെ കേസാണ്. മറ്റ് നടിമാർ പറഞ്ഞ മറ്റ് നടന്മാർക്കെതിരായ, മറ്റ് സിനിമാ മേഖലയിലെ മറ്റ് പ്രമുഖർക്കെതിരായ കേസുകളിൽ ഇതൊരു കീഴ്വഴക്കമാകരുത്. അതുകൊണ്ട് തന്നെ നിയമത്തിന്റെ വഴിക്ക് തന്നെ മുന്നോട്ട് നീക്കാനായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഈ കേസിൽ മുകേഷിന് അന്ന് മുൻകൂർ ജാമ്യം നൽകിയത്. മുകേഷിന്റെ കാര്യത്തിൽ അപ്പീൽ നൽകാത്ത പക്ഷം ഇടവേള ബാബുവിന് ജാമ്യം ലഭിച്ച അതേ കേസിലും സർക്കാർ അപ്പീൽ നൽകിയില്ല, അത് ഉറപ്പാണ്. രണ്ടു പേരുടെയും ലൈംഗിക പരിശോധന ശേഷി അവിടെ നടക്കില്ല. അല്ലെങ്കിൽ തന്നെ ഈ മഹാനടന്മാരുടെ ലൈംഗിക പരിശോധന ശേഷി നടത്തിയിട്ട് എന്ത് കാര്യം? അത് വാസ്തവമാണ്. പരാതിക്കാരുടെ മൊഴിയടക്കം പരിശോധിച്ച് രഹസ്യവാദത്തിന് ശേഷമാണ് മുകേഷിന് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. അതിന്റെ അർത്ഥം കേസ് അവസാനിപ്പിക്കണം എന്നല്ല. മറ്റൊരു പ്രതിയായ ഇടവേള ബാബുവിന്റെ മുൻകൂർ ജാമ്യ ഹർജിയും സെഷൻസ് കോടതി തീർപ്പാക്കിയിരുന്നു. ഈ ഉത്തരവിലും വ്യക്തതയുണ്ട്. പക്ഷേ ഇടവേള ബാബുവിന്റെ കേസിൽ ഇതേപോലെ, മുകേഷിന്റെ കേസിൽ ഇതുപോലെ, ഈ ഒരു കേസും, ഇടവേള ബാബുവിന്റെ കേസും മുകേഷിന്റെ കേസും നടൻ രഞ്ജിത്തിന്റെ കേസും മറ്റ് ഈ പീഡന കേസുകളിൽ നടിമാർ പരാതിപ്പെട്ട മറ്റ് പ്രൊഡക്ഷൻ മാനേജർമാർ അവരുടെ കേസും മറ്റു നടന്മാരുടെ കേസും ഒക്കെ അതെല്ലാം തള്ളിപ്പോവും. കാരണം മുകേഷിന്റെ കാര്യത്തിൽ സർക്കാർ എടുക്കുന്ന, CPM MLA ആയ
മുകേഷിന്റെ കാര്യത്തിൽ സർക്കാർ എടുക്കുന്ന ഈ നിലപാട് തന്നെയാകും. മറ്റ് കേസുകളിലും സർക്കാരിന്റെ നിലപാട് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അപ്പീൽ നൽകാനുള്ള എസ് ഐ ടിയുടെ തീരുമാനം, എസ് ഐ ടിയുടെ അപേക്ഷ പ്രോസിക്യൂഷൻ എറണാകുളത്ത് മടക്കിയിട്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൽ നെവിൻ പോളി അടിപൊളി എന്ന് ഞാൻ പറയുള്ളൂ. കാരണം നെവിൻ പോളിക്കെതിരെ ഉയർന്നത് വ്യാജ ആരോപണം, വ്യാജ പീഡന ആരോപണമാണെന്ന് നെവിൻ പോളിയുടെ സുഹൃത്തുക്കൾക്ക് വ്യക്തമായി. അവരെന്ത് ചെയ്തു? അവരപ്പോൾ തന്നെ പ്രതികരിച്ച് പ്രതിരോധിച്ച് നെവിൻ പോളിക്കൊപ്പം നിന്നു. അതൊരു വ്യാജ കേസാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ആ കേസും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്, അത് വൈൻഡപ്പ് ചെയ്തിട്ടില്ല. പക്ഷേ നെവിൻ പോളിയുടെ സുഹൃത്തുക്കൾ കാണിച്ച ആ ധൈര്യം, അത് നടിമാറി തുറന്നു പറഞ്ഞ വേളയിൽ നടിമാർക്കൊപ്പം നിന്ന് പറയാൻ മറ്റാർക്കും ഉണ്ടായില്ല. ആ സിനിമാ മേഖലയിലെ മറ്റാർക്കും ആ ധൈര്യം ഉണ്ടായില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുകേഷിന്റെ അടക്കം ജാമ്യം, മുൻകൂർ ജാമ്യം, ആ മുൻകൂർ ജാമ്യം റദ്ദു ചെയ്യാനുള്ള അപ്പീൽ നൽകണ്ട എന്ന് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ ജനം ഇതൊക്കെ കാണുന്നുണ്ടെന്ന് ഓർക്കണം. സംസ്ഥാനത്തെ ജനം നടിമാരുടെ പീഡന കഥകൾ കേട്ട് രസിക്കുകയല്ല, അവരിതൊക്കെ കേട്ട് ജാഗരൂകരെ ഇരിക്കുകയാണ്. പോലീസും സർക്കാർ സംവിധാനങ്ങളും എന്ത് ചെയ്യും എന്നറിയാം. എന്നിട്ട് വേണം ജനത്തിനൊരു തീരുമാനത്തിലെത്താൻ. എന്തായാലും ഈ ചെയ്തു കൂട്ടുന്നതൊന്നും നല്ലതല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോഴും നിലനിൽക്കുമെന്ന് ഓർക്കണം. ഏതൊക്കെ കേസുകൾ തെച്ചുമാച്ചാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ശുപാർശകൾ എന്തൊക്കെയാണ് നടപ്പിലാക്കേണ്ടത് എന്ന് പറയുന്ന ആ ശുപാർശകൾ അതൊക്കെ ഇപ്പോഴും ലൈവായി നമ്മുടെ സമൂഹത്തിനുള്ളിൽ ഉണ്ട് എന്നത് ഇവർ ഓർക്കണം.